ഇപ്പോൾ സുരേഷ് ഗോപി എം പി സംസാരിക്കുന്നു. കൺവേയർ ബെൽറ്റിന് കൂടി സ്കാനർ വയ്ക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് അപര്യാപ്തതയാണോ അതോ പ്രാപ്തിയില്ലായ്മയാണോ? ആ പ്രാപ്തിയുടെ പൂർണ്ണത ജനങ്ങൾ എയർപോർട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ യാത്രയിലുള്ള ക്ലേശങ്ങൾ ലഘൂകരിക്കാൻ കുറയ്ക്കാൻ ആർക്ക് സാധിക്കും? ഇത്രയും കാലം സാധിച്ചില്ലല്ലോ, ഇനി സാധിക്കുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു പുതിയ സംവിധാനം വന്നിരിക്കുന്നു, അത് ഈ വിമർശിക്കുന്നവർക്കിത് വിറ്റുതൊലച്ചു എന്നൊക്കെ പറഞ്ഞങ്ങ് പോകാം, അത് പറഞ്ഞങ്ങ് പോകാനേ പറ്റൂ. അതല്ലല്ലോ സത്യാവസ്ഥ. ഇത് ക്ലിപ്തമായ ഒരു പീരീഡിന് വേണ്ടി ഇതിൻ്റെ റണ്ണിങ് അല്ലെങ്കിൽ നടത്തിപ്പ് മാത്രമാണ് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ജനങ്ങൾക്ക്, എയർപോർട്ട് യൂസേഴ്സിന് തൃപ്തി പകരുന്ന നടപടിക്രമങ്ങളിലേക്ക് അവർക്ക് പോകുവാൻ സാധിക്കുകയാണെങ്കിൽ ഈ വിമർശനങ്ങളൊക്കെ അവിടെ കത്തി നശിച്ചോളും. ഉറപ്പായിട്ടും ഉണ്ടാവും. ഇപ്പോൾ തന്നെ പോസ്റ്റ് കോവിഡ് ഓപ്പറേഷൻസ് തുടങ്ങിയ സമയത്ത് നമുക്ക് ഏതാണ്ട് 2-3 മാസം എമിറേറ്റ്സ് എത്തിഹാദും ഒന്നും ട്രിവാൻഡ്രത്തേക്ക് വന്നില്ല. ഇത് ഇന്ത്യയിലെ തന്നെ 2-ാമത്തെ എയർപോർട്ടാണ്. 1930s തുടങ്ങി വെച്ചതാണ് കേണൽ. 1932 കേണൽ ഗോദവർമ്മ രാജ തുടങ്ങി വെച്ചതാണ്. അന്ന് ടാറ്റാ സൺസ് ചോദിച്ചു ഇത് ഇതിൻ്റെ വയബിലിറ്റി, ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചോദിച്ചവർ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്തോളാം എന്ന് പറയുന്ന ചങ്കൂറ്റം കാണിച്ച ഒരു എയർപോർട്ടാണിത്. അപ്പോൾ തിരിച്ച് എയർലൈൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ സൗകര്യപ്രദമായ മാറ്റങ്ങൾ, ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നതിനകത്ത് അതും വരുമല്ലോ അല്ലേ. ഒരു കാലഘട്ടത്തിലേക്ക് ഉയർത്തപ്പെടുന്ന സേവന രീതികൾ അത് വരട്ടെ, അതിലാർക്കാണ് ഒരു സുഖമില്ലായ്മയുള്ളത് അല്ലേ? അത്രയേ ഉള്ളൂ. എനിക്ക് എയർപോർട്ട് യോഗ്യമായ രീതിയിൽ, അത് മുംബൈ എയർപോർട്ട്, ഡൽഹി എയർപോർട്ട് എന്നെ സ്വീകരിക്കുന്നത് പോലെ ഇവിടെയും എന്നെ പോലെയുള്ള യാത്രക്കാരെ സ്വീകരിക്കണം. അവർക്ക് വീടെത്തുക, കൂടെത്തുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിനിടയ്ക്ക് യാത്രയിലുള്ള ഒരുപാട് ക്ലേശങ്ങളുണ്ട്. ആ ക്ലേശങ്ങൾ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കാലത്തും നടക്കുന്ന കാര്യമല്ല. പക്ഷെ അത് ക്ലേശമായി, ആ ക്ലേശം ഒരു ഭാരമായി അവർക്ക് അനുഭവത്തിൽ വന്നുകൊണ്ടേ ഇരിക്കരുത്. അതിൽ മാറ്റമുണ്ടാവണം. ആ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നമ്മളിവിടെ ഇരുന്ന് പറയുന്നതല്ലേ, നമ്മളിവിടെ ഇരുന്ന് പറയുന്നതല്ലേ. ടെക്കീസിനോട് ചോദിക്കും. ബാംഗ്ലൂരിൽ എയർപോർട്ടിലൊക്കെ ചെന്ന് വന്നാൽ നമ്മൾ ബസ്സിൽ കയറിയ റിമോട്ട് ലാൻഡിംഗ് ആണെങ്കിൽ ബസ്സിൽ കയറി എത്തുന്ന സമയം കൺവെയർ ബെൽറ്റിൽ നമ്മുടെ ബാഗേജ് ഉണ്ടാവും. അതുതന്നെയാണ് ഒരു യാത്രക്കാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സൗകര്യം അതാണ്. പിന്നെ വലിയ തിക്കും തിരക്കും ഇല്ലാതെ, അത് കോവിഡിന് മുമ്പുള്ള കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, ഒരു സ്പേഷ്യസ്നെസ്, ഒരു വായു സഞ്ചാര രീതിയെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഹൈ റൈസ്ഡ് അല്ലേ, ഒരു ഫ്ലോറിൽ തന്നെ ഒരു 2-3 ഫ്ലോറിനുള്ള ഹൈറ്റ് ഉണ്ടാവുക, അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ദീർഘവീക്ഷണത്തോടെ രൂപകൽപ്പന ചെയ്തെടുത്ത ഒരു സിസ്റ്റമായിരിക്കും. അത് ഇവിടെ അല്ല ആദ്യം ഉണ്ടാവുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം അദാനിയെ ഏൽപ്പിച്ചതിൽ അനുകൂലമായുള്ള പ്രതികരണമാണിപ്പോൾ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരുന്നത്.